ഓഹ് ഒന്നെ നമ്മൾ ഇതാണ്ട് രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ടുണ്ട് ഗൈസ് നമ്മുടെ ചേച്ചിക്കുട്ടി അയ്യോ രാവിലെ ഒമ്പത് മണിക്ക് തന്നെ നമ്മൾ ഇതാ ഉറക്കം എണീറ്റിട്ടുണ്ട് ഗൈസ് പൂഹ് നല്ല ഉറക്കം വരുത് രാവിലെ തന്നെ നമ്മൾ സിമിയോന്റെ ഫോണുകൾ കേട്ടിട്ടാണ് ഉണർന്നത് പിന്നീട് നമ്മൾ അങ്ങോട്ട് വിളിക്കാന്ന് പറഞ്ഞിട്ടാണ് സിമിയോന്റെ കോൾ കട്ട് ചെയ്തത് ഹു രാവിലെ തന്നെ ഉറങ്ങി ഉറങ്ങി വയ്യേ ഇന്നലത്തെ കുറെ വർക്കൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ തന്നെ ഉറക്കം എണീറ്റിട്ടുണ്ട് എന്തായാലും നമുക്ക് ഫസ്റ്റ് ചാടി കുളിക്കാം അയ്യോ ഒന്ന് നീരടിയിട്ട് വരാം ഓഹ് ഉറക്കൊക്കെ പോട്ട് അയ്യോ ഉറക്കൊക്കെ ഒന്ന് പോട്ട് നീരാടി നീരാടി മറിയുന്നു എന്നിട്ട് നമുക്കൊന്ന് കുളിച്ചൊന്ന് ആയിട്ട് വേണം സിമിയോ കാണാൻ പോയെ അയ്യോ 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 മുങ്ങല്ലാടി പോളെ മുങ്ങല്ലേ മുങ്ങി ചാവല് ചത്ത പോലീസ് ഗ്യാസ് എടുക്കും ഓക്കെ ഓക്കെ ഇടിയെടി പൊങ്ങടി ഇങ്ങോട്ട് പൊങ്ങ പൊങ്ങടി മക്കളെ പൊങ്ങടി ചക്കരയെ അങ്ങോട്ട് ഓക്കെ നമ്മൾ താണ്ടെ കുളിച്ചിട്ട് താണ്ടെ ഇറങ്ങിട്ടുണ്ട് ഓക്കെ ഇവിടെ ഫുഡൊക്കെ ഞാൻ ഇവിടെ വെച്ചിരുന്ന ഫുഡൊക്കെ കാണാൻ വേണ്ടി പൂച്ച പോയാ പോയാണ്ട് ഇവിടെ ഫുഡ് ഒക്കെ കുക്ക് ചെയ്ത് വെച്ചിരുന്നതാണല്ലോ ഓ ഫുഡ് കാണാല്ലല്ലോ ഏതോ പട്ടിയെ പൂച്ച എടുത്തോണ്ട് പോയി ഹായ് ബക്കറ്റ് ഞാൻ വാങ്ങിച്ച പുതിയ ബക്കറ്റ് എങ്ങനെയുണ്ട് ഗൈസ് കണ്ടോ ഞാൻ അതാണ്ടാ എന്റെ ബാത്റൂമില് വെക്കാൻ വേണ്ടി വാങ്ങിച്ച കുറെ ബക്കറ്റാണ് കണ്ടോ ഓഫറിന് കിട്ടിയപ്പോ ബക്കറ്റും പിന്നെ ഏതാണ്ട് കൊറേ പന്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ലോസ് ആൻഡോസ് പോലീസ് എനിക്കെതിരെ എടുത്ത കേസൊക്കെ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും കേസൊക്കെ ഇനിയിപ്പോ നമുക്ക് ഒത്തു തീർപ്പാക്കേണ്ടി തോന്നുന്നു നമ്മൾ കുറെ കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ അതിനെതിരെയുള്ള കേസൊക്കെ നടന്നുകൊണ്ടിരിക്കയാണ് അപ്പൊ ലോസ് ആൻഡോസ് പോലീസ് ഇനിയിപ്പോ എന്തൊക്കെ ചെയ്യുമെന്ന് എന്ന് അറിയത്തില്ല നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ സിമിയോൺ ചേട്ടനെ ചെന്ന് കാണാം സിമിയോൺ ചേട്ടൻ എന്തോ ഒരു പുതിയ മെഷീനും കൊണ്ട് വന്നിരിക്കുകയാണ് എന്തോ തരികിട പരിപാടിയായിരിക്കും നമുക്ക് എന്തായാലും നമ്മുടെ സിമിയോൺ ചേട്ടനെ കാണാൻ പോവാൻ ഗൈസ് ഗോ ഓക്കെ ഞാൻ താണ്ടേ എന്റെ പറക്കുന്ന ബൈക്കിലാണ് നമ്മുടെ സിമിയോൺ ചേട്ടനെ കാണാൻ പോകുന്നത് അയ്യോ എന്തായാലും സിമിയോൺ ചേട്ടൻ എന്തായാലും ഒരു പണി ഏൽപ്പിക്കാൻ വേണ്ടിയായിരിക്കും നമ്മളെ വിളിക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാ വല്ല ഉടായ്പ കേസുകൾ എടുത്ത് എന്റെ തലയിൽ വെച്ച് തരാനായിരിക്കും എന്ന് എനിക്ക് എനിക്കറിയിട ഗൈസ് പക്ഷെ എനിക്ക് കുറച്ച് കാശ് അത്യാവശ്യം ഉണ്ട് ഗൈസ് എങ്ങനെയെങ്കിലും ലോസ് ആൻഡോസ് പോലീസിന്റെ ആ കേസുകളിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എനിക്കിന്ന് ഇപ്പം എനിക്കിനിപ്പം കോടതി പോയി ജാമ്യമൊക്കെ എടുക്കുകയുള്ള എന്റെ തലയിൽ കുറെ കേസുകളുണ്ട് അപ്പം ഈ കേസെല്ലാം ഒഴിവാക്കി എനിക്കൊന്ന് സ്വസ്ഥമാവണം എന്നാലേ നമുക്ക് ഈ ലോസ് ആൻഡോസ് സിറ്റിയിൽ ജീവിച്ച് പോകാൻ പറ്റുള്ളൂ ഓക്കെ ഞാൻ അവിടെ സിമിയോന്റെ ഷോപ്പിലോട്ട് എത്തി ഗൈസ് ഓക്കേ സെറ്റ് സെറ്റ് സിമിയോൺ അവിടെ ഉണ്ടോന്നാണ് തോന്നുന്നത് ഓ ഓ ഓ ഓ ഓ നമുക്കിതാ ഇവിടെ ലാൻഡ് ചെയ്യാം ഗൈസ് സിമിയൻ ചേട്ടായി ഇവിടെ ഉണ്ടോ ഓ സിമിയൻ ചേട്ടായി ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ചേട്ടായി ആ സാധാ അവിടെ ഉണ്ട് സിമയുണ്ട് സംസാരിക്കാം ഓക്കെ സിമിയൻ ചേട്ടാ എന്തിനാ എന്റെ അടുത്ത് വരാൻ പറഞ്ഞത് അത് മോളെ നിനക്ക് ഞാൻ ഒരു പുതിയ പണിയേൽപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത് സോറി നീ രാവിലെ കിടന്ന് ഉറങ്ങിയ സമയമാണെന്ന് അറിയാം സോറി ഞാൻ നിന്നെ വിളിച്ചതിന് പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് കാര്യമുണ്ട് മോളെ അതായത് നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ പുതിയൊരു കാറ് പോലീസുകാർ കൊണ്ടുവന്നിട്ടുണ്ട് ആ കാർ നിനക്ക് അടിച്ചു മാറ്റാൻ പറ്റുമോ മോളെ അതായത് ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കാറാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത് ആ കാർ അടിച്ചു മാറ്റി നീ എന്റെ ഷോറൂമിലോട്ട് കൊണ്ടുവന്നാൽ നിനക്ക് ഞാനൊരു രണ്ടു ലക്ഷം ഡോളർ തരാം എന്താ നിനക്ക് സമ്മതമാണോ അതൊരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കാറാണ് ആണ് പക്ഷെ പോലീസ് സ്റ്റേഷനിൽ നല്ല സെക്യൂരിറ്റി ഉണ്ട് നീ അവിടെ പോയിട്ട് ആ കാർ എനിക്ക് അടിച്ചു മാറ്റിക്കൊണ്ട് വരേണ്ടി വരും നിന്നെ പോലുള്ള ഒരു ലേഡി ഗാങ്സ്റ്ററിന് അത് പറ്റുമെന്ന് എനിക്കറിയാം നിനക്ക് പറ്റുമെങ്കിൽ നീ ഈ ജോലി അക്സെപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും നോക്കിക്കോളാം എന്ത് പറയുന്നു മോളെ ഓക്കെ ചേട്ടാ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എന്തായാലും റിസ്ക് എടുക്കാൻ തയ്യാറായി തന്നെയാണ് വന്നിരിക്കുന്നത് എനിക്ക് നേരത്തെ പറഞ്ഞ കാശ് തരണം രണ്ടു ലക്ഷം ഡോളർ എനിക്ക് തരണം എന്നാ ഞാൻ ഈ ജോലി ഏറ്റെടുക്കാം അത് ഞാൻ ഉറപ്പായിട്ടും തരും നീ ആദ്യം ആ കാർ അടിച്ചു മാറ്റി എന്റെ ഷോറൂമിലോട്ട് കൊണ്ടുപോവാ അപ്പൊ ഞാൻ നിനക്ക് കാശ് തരാം ഈ കാറിനെ നീ നിസാരമായിട്ട് കരുതണ്ട വലിയൊരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കാറാണ് നമ്മുടെ പോലീസ് സ്റ്റേഷന്റെ ഗാരേജിൽ കിടക്കുന്നെ എങ്ങനെങ്കിലും അത് അടിച്ചു മാറ്റി കൊണ്ട് വരണം അപ്പൊ ഓക്കെ ബൈ ഓക്കെ ചേട്ടാ ഞാൻ എന്തായാലും ആ വണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവരാൻ പറ്റുമെന്ന് നോക്കി വെക്കാം എനിക്ക് ഉറപ്പില്ല പോലീസുകാരൊക്കെ എന്നെ പിടിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഒന്നാമതെ എന്റെ പേരിൽ ഇപ്പൊ കുറെ കേസാണ് സിമിയൻ ചേട്ടാ എങ്ങനെയെങ്കിലും എനിക്ക് അതിൽ നിന്ന് ഉരം വേണം എനിക്ക് എന്തായാലും ഒരു രണ്ടു ലക്ഷം ഡോളർ എനിക്ക് അത്യാവശ്യമായിട്ട് തരണം കേട്ടോ ഞാൻ എന്തായാലും ആ കാർ അടിച്ച് മാറ്റി ഇതാണ്ട് നമ്മുടെ ഷോറൂമിലോട്ട് കൊണ്ടുവരാം എന്നെ പറ്റിക്കരുത് എനിക്ക് രണ്ടു ലക്ഷം ഡോളർ അത്യാവശ്യമാണ് എന്റെ തലയിൽ ലോസ് ലോസാൻഡോസ് പോലീസ് കുറെ കേസൊക്കെ വെച്ചിരിക്കുകയാണ് എനിക്ക് അതിൽ നിന്ന് ഊരണം അതിന് എനിക്ക് കാശ് വേണം എന്തായാലും ചേട്ടാ എനിക്കൊരു രണ്ടു ലക്ഷം തൊട്ട് മൂന്ന് ലക്ഷം ഡോളർ വരെ തരണം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ എന്തായാലും ആ വണ്ടി അടിച്ചു മാറ്റിയിട്ട് വിളിക്കാം ഓക്കെ പോട്ടോ ചേട്ടാ അപ്പൊ ഈ സിമിയോൺ പറയുന്ന വെച്ചാൽ അതാണ്ടേ പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ടൊരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കാർ വീണ്ടും അടിച്ചു മാറ്റാൻ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞിട ഗൈസ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞാൻ എന്തിന് എന്നാ എനിക്കാണെങ്കിൽ ഒന്നാമതെ പേടിയാവുന്ന ഒന്നാമതെ പോലീസുകാരന്റെ തലയിൽ കുറെ കേസൊക്കെ കെട്ടിവച്ചിരിക്കുകയാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമോ എന്നാണ് ഞാൻ ആലോചിച്ചുകൊണ്ട് നടക്കുന്നത് ഇതിന്റെ ഇടയിലാണ് സിമിയോണാണെങ്കിൽ കാർ അടിച്ച് മാറ്റി കൊണ്ടുവരാൻ വരാൻ പറയുന്നത് അങ്ങനെ ഞാൻ താണ്ടെ പോലീസിന്റെ സൂപ്പർ കാർ അടിച്ച് മാറ്റാൻ വീണ്ടും താണ്ടെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ് അയ്യോ പോലീസുകാരെ എങ്ങനെ മണ്ടന്മാരാക്കൂന്നാണ് ഞാൻ ആലോചിക്കുന്നത് നമുക്ക് എന്തായാലും എന്തെങ്കിലും ഒരു ട്രിക്ക് യൂസ് ചെയ്ത് നോക്കാം ഗൈസ് അങ്ങനെ ഞാൻ തണ്ടെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തി ഓക്കെ ഇവിടെ പോലീസ് പോലീസുകാരും എല്ലാം ഉണ്ടോ നോക്കി വെക്കാം ഓക്കെ നൈസ് ആയിട്ട് നമുക്ക് ഓക്കെ കവർ ചെയ്ത് കവർ ചെയ്ത് പോവാം പോലീസുകാരൊന്നും ഇവിടെ ഇല്ല ഏഹ് പോലീസുകാരെല്ലാം വേറെ എന്തോ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് കേട്ടോ നമുക്ക് എന്തായാലും കയറി നോക്കി നോക്കാം പോലീസുകാരൊക്കെ ഇവിടെ ഉണ്ടാന്ന് നോക്കി വെക്കാം ഓക്കെ ഓക്കെ പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ പരിപാടി നടക്കൂല ആ ഇതാണ്ടേ പോലീസ് സ്റ്റേഷൻ അടച്ചിട്ടിരിക്കണം വേറെ എന്തോ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് കേട്ടോ ലോസാൻറ്റോ സിറ്റിയിൽ പ്രസിഡന്റ് വരുമെന്നറിഞ്ഞ് ഇവരൊക്കെ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ് നമ്മുടെ ലോസാന്റോ സിറ്റിയിൽ ഇപ്പൊ പ്രസിഡന്റ് വരാൻ പോവുകയാണ് ഗൈസ് അപ്പൊ പ്രസിഡന്റിന് എസ്കോട്ടായിട്ട് പോലീസുകാരെല്ലാം പോയിരിക്കുകയാണ് ഓക്കെ ഈ സമയത്ത് നമുക്ക് വണ്ടി അടിച്ച് മാറ്റാൻ പറ്റുമോ നോക്കി വെക്കാം നമുക്ക് എന്തായാലും ഇവിടെ എല്ലാം ക്ലിയർ ആണോ നോക്കി വെക്കാം ഓക്കെ ഓക്കെ ബൈക്കേടാ ബൈക്കേടാ എല്ലാ സൈഡും ക്ലിയർ ആണോ നോക്കിയിട്ടേ നമുക്ക് ഇനിയിപ്പോ വണ്ടി അടിച്ച് മാറ്റാൻ പറ്റുള്ളൂ ഓക്കേ വേണ്ട ഈ സൈഡ് ഇവിടെ പോലീസുകാരുണ്ടാന്ന് നോക്കി വെക്കാം ഇവിടെ ഒക്കെ പോലീസുകാർ നിൽക്കുന്ന സ്ഥലമാണ് ആ ഒരു പോലീസുകാരനെ ഉണ്ട് അയ്യോ ഇങ്ങനെ എന്ത് പറയും ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും കള്ളം പറങ്ങി ഇവിടെ മാറ്റണം ഓക്കെ ഹലോ സാർ ഹലോ സാർ സാറേ സുഖമാണോ ഹലോ സാറേ സാറേ നമ്മുടെ തിയേറ്ററിലാണെങ്കിൽ പ്രേമലു സിനിമ ഓടുകയാണ് സാറേ സിനിമ കണ്ടിട്ടുണ്ടോ ഹലോ സാറേ നമ്മുടെ തിയേറ്ററിൽ ഹിറ്റ് ആയിട്ട് മഞ്ഞമ്മൽ ബോയ്സ് പിന്നെ പ്രേമലു എന്ന് പറയുന്ന രണ്ട് സിനിമകൾ ഓടുന്നുണ്ട് സാറിന് കാണാൻ ആഗ്രഹമില്ലേ ഞാൻ രണ്ട് ടിക്കറ്റ് തരട്ടെ സിനിമാ നമുക്ക് ഇതാ ഈ പോലീസുകാരന് രണ്ട് ടിക്കറ്റ് കൊടുത്ത് പറ്റിക്കും ഇങ്ങനെ ഇവിടെ നിന്ന് മാറ്റേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഞാൻ അതാണ്ട് രണ്ട് സിനിമ ടിക്കറ്റ് ഇങ്ങനെ കൊടുക്കാൻ പോവുകയാണ് ഇതാ സാറേ ടിക്കറ്റ് ഇതാ സാറേ ടിക്കറ്റ് ഇതാ സാറേ എനിക്ക് കിട്ടിയ രണ്ട് സിനിമ ടിക്കറ്റ് ഈ സിനിമ ടിക്കറ്റ് എടുത്തോ നമ്മൾ ഇതാ സിനിമാ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങേര് ഇനിയിപ്പോ സിനിമ കാണാൻ പോകും ഫൈനലി ഇതാണ്ട് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ആ പോലീസുകാരനെ അപ്പൊ നമുക്ക് ഇതാ ഈ സൈഡിൽ പോലീസുകാരുണ്ടോ നോക്കാം ഒന്ന് പോലീസുകാരിലല്ല ആ ഇവിടെയൊക്കെ സേഫ് തന്നെ ഓക്കെ അതാ ഇവിടെ എല്ലാം സെറ്റാക്കി ഇനി ഇപ്പൊ നമുക്ക് ഇതാ ഡോർ തുറന്ന് ഇറങ്ങാം ഓ എല്ലാ സൈഡും സെറ്റ് ആണെന്ന് നോക്കണം ഓക്കേ ഇവിടെ നിന്ന് പോലീസുകാരില്ല സെറ്റ് സെറ്റ് ഇത് തന്നെ അവസരം ഇവിടെയൊക്കെ പോലീസുകാർ ഉണ്ടോ എന്ന് നോക്കിയും ഇവിടെ പോലീസ് ഇല്ല 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 ഇവിടെയും കൂടി നോക്കി നോക്കാം ഇവിടെ പോലീസ് ആ ഇവിടെ ഒരു പോലീസുകാരലീസുകാരെ നിക്കുന്നില്ല ഓക്കെ നമുക്കിതാണ്ട് ഈ ഗ്യാരേജ് കാർ അടിച്ച് മാറ്റാൻ സുഹൃത്തുക്കളെ അങ്ങനെ ഞാൻ അതാണ്ട് ഈ ഗ്യാരേജ് വണ്ടി അടിച്ച് മാറ്റിയിട്ടുണ്ട് ഓക്കെ നമ്മൾ ഇതാണ്ട് സൂപ്പർ കാർ കളക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പോലീസുകാരെ അവിടെ ഇല്ല നമുക്ക് ഇതാ ഈ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് പോവാം ഇനിയിപ്പോ ഈ വണ്ടി നമ്മള് സിമിയോണ്ട് കൊണ്ട് കൊടുക്കണല്ലോ ഇതാണ്ടേ നമ്മൾ രണ്ട് കോടിയുടെ ഈ സൂപ്പർ കാർ അടിച്ച് മാറ്റി എന്റെ പൊണ്ു വലിയ സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സൂപ്പർ കാർ ആണ് കേട്ടോ എന്റെ പൊണ്ു ഒരു കിടക്കച്ചി വണ്ടി ഒരു അടിപൊളി സൂപ്പർ കാർ തന്നെ നമ്മൾ അടിച്ചു മാറ്റി സ്വന്തമാക്കി നമ്മളതല്ല സിമിയോടെ ഇനി ഈ കാർ അടിച്ച് മാറ്റി കൊടുത്താലേ സിമിയോടെ എനിക്ക് കാശ് തരുവുള്ളൂ അതാണ് വിറ്റ് കോപടി അങ്ങനെ സിമിയോടെ അണ്ണൻ പറഞ്ഞ പോലെ ഏതാണ്ടെ നല്ലൊരു പണിക്കാരനായി മാറി ഗൈസ് ഞാൻ ഈ സൂപ്പർ കാർ ഓറ്റിച്ചിട്ട് എനിക്ക് കൊതി തീരുന്നില്ല നല്ല ഹാൻഡിലിങ് കേട്ടോ നല്ല രീതിയിൽ വളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് എന്തായാലും ഈ വണ്ടിയുടെ വില രണ്ട് കോടി എന്ന് കേട്ടപ്പോൾ തന്നെ ഞാൻ ഞെട്ടിപ്പോയി അതാണ്ട് ഈ വണ്ടി ഞാൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയാണ് സുഹൃത്തുക്കളെ പല പല സെലിബ്രിറ്റീസും ഫിലിം ആക്ടേഴ്സ് പിന്നെ വലിയ വലിയ രാഷ്ട്രീയക്കാർ അവരൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് നമ്മളിത് അടിച്ചു മാറ്റിക്കൊണ്ട് വന്നത് ഈ വണ്ടിക്ക് രണ്ട് കോടി രൂപ വില വരുന്നത് അങ്ങനെ അതേപോലത്തെ ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ളൊരു വണ്ടി അടിച്ചു മാറ്റണം എന്ന് എന്റെ ആഗ്രഹമായിരുന്നു പക്ഷെ ഇപ്പോഴാണ് ആ ആഗ്രഹം നടന്നത് കണ്ടാസെന്റെ സിറ്റിയിലെ സെലിബ്രിറ്റീസ് വരെ യൂസ് ചെയ്യുന്ന ഒരു വലിയ വണ്ടിയാണ് ഇത് പോലീസിൻ്റെ കയ്യിൽ എങ്ങനെ വന്നെന്ന് അറിയത്തില്ല പോലീസ് ചിലപ്പോൾ വല്ല കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ വണ്ടി പിടിച്ചെടുത്തതായിരിക്കാം എന്താ എന്താണ് ഡീറ്റെയിൽസ് എന്ന് അറിയത്തില്ല നമ്മളെന്താണ്ട് വണ്ടി അടിച്ച് മാറ്റിയിരിക്കുകയാണ് ഓ ഈ വണ്ടി എന്തായാലും കുറച്ച് സമയത്തേക്ക് ആയിരിക്കും ഓട്ടിക്കാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് നമ്മളതിപ്പോ സിമിയോട് കൊണ്ട് കൊടുക്കണം കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റാൻ ഞാനും പിന്നെ വണ്ടി വിൽക്കാൻ നമ്മുടെ സിമിയോ ആണ് പിന്നെ എന്തിനു ചെയ്യാം നമ്മള് സിമിയോണ്ട ഒരു ജോലിക്കാരനായി പോയില്ലേ വണ്ടി അടിച്ച് മാറ്റി കൊടുത്താല് അങ്ങനെ എനിക്ക് കാശും തരുള്ളൂ നമുക്ക് എന്തായാലും ഇതാണ്ട് ഈ വണ്ടി നമ്മുടെ കൊണ്ട് സിമിയോ ഗൈസ് ലെസ് ഗോ അവിടെ സിമിയോണ്ടെ ഗ്യാരേജിലോട്ട് നമുക്ക് കൊണ്ടത്തിക്കാം അയ്യോ നമുക്ക് ഈ നൈസ് ആയിട്ട് ഈ റിച്ചസ്റ്റ് സൂപ്പർ കാർ സിമിയോണ് ഏൽപ്പിക്കാം ഓ സിമിയോ ഞാൻ കാർ കൊണ്ടു കൊടുത്തു നമുക്ക് എന്തായാലും മെക്കാനിക്കിന്റെ അടുത്ത് ഈ കാറിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കാം ഹലോ മെക്കാനിക്കേ ഹലോ ചേട്ടാ മെക്കാനിക് ചേട്ടാ ഈ വണ്ടി എന്തായാലും റീസെയിൽ ചെയ്യുമ്പോൾ എത്ര വാല്യൂ വരും അപ്പൊ ചേച്ചി ഈ വണ്ടി ഏതായാലും റീസെൽ ചെയ്യുമ്പോ തീവിയർ ചേട്ടന് ഒരു രണ്ടേ ബുക്കാൽ കോടി രൂപ കബീഷനായിട്ട് കിട്ടും അതായത് വണ്ടി റീസെൽ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സിബിയുടെ ചേട്ടന് കുറച്ച് കാശ് കിട്ടും അപ്പൊ ഏതായാലും ചേച്ചി ഒരു നാപ്പത്തഞ്ച് ലക്ഷം കബീഷനെങ്കില് ചോദിച്ചു ബാക്കിയുടെ ആയിരുന്നു അയ്യോ മെക്കാനിക്ക് എനിക്കത് അറിയത്തില്ലായിരുന്നു ഈ വണ്ടിക്ക് ഇത്ര വാല്യൂ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു രണ്ടു കോടി വില വരുമെന്നാണ് പോലീസുകാർ പറഞ്ഞത് പക്ഷെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല ഞാൻ സിമിയോൺ ചേട്ടൻ പറഞ്ഞ പോലെ ഈ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് വരിക മാത്രമാണ് ചെയ്തത് ബാക്കി ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു മെക്കാനിക്ക് ചേച്ചി ഗ്യാതാണ് ഇവിടെ കണക്ക് എഴുതിക്കൊണ്ടിരിക്കുന്ന അണ്ടില്ലേ ഈ വണ്ടിയൊക്കെ വിൽക്കുന്നതിന്റെ കണക്കും പിന്നെ വണ്ടിയുടെ സ്പെയർ പാർട്സ് പിന്നെ എൻജിൻ അതിന്റെ ഇതെല്ലാം ശരിയാക്കുന്നതിന്റെ ചെലവ് എല്ലാമാണ് ഗ്യാതാണ് ഇവിടെ എഴുതിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മൊത്തത്തിലുള്ള ഒരു റേറ്റാണ് ചേച്ചി ഗ്യാ പറഞ്ഞത് അതായത് ചേച്ചി ഇപ്പോൾ അടിച്ചു മാറ്റിക്കൊണ്ടുവന്നത് ഒരു റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കാർഡാണ് അത് നമ്മുടെ പോലീസുകാരുടെ അവിടെ തന്നെ ചേച്ചി അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേ ആ വണ്ടിക്ക് എന്തായാലും ഒരു ഒന്നര കോടി എങ്കിലും വില വരും അത് നമ്മൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് സർവീസ് ചെയ്തിട്ട് മറച്ചു വിൽക്കുമ്പോൾ ഒരു രണ്ടര കോടിക്കെങ്കിലും നമ്മുടെ സിബിഐ ചേട്ടൻ മിക്കാനാണ് ചാൻസ് പക്ഷെ ചേച്ചി ഈ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞത് സിബിഐ ചേട്ടൻ പറയല്ലേ എന്റെ ജോലി പോകും പിന്നെ ചേച്ചി നമ്മുടെ ഒരു ഫ്രണ്ട് ആയോണ്ടാണ് ഞാൻ ഇങ്ങനെ ഈ റേറ്റ് പറഞ്ഞത് എന്തായാലും ചേച്ചി ഒരു അമ്പത് ലക്ഷം എങ്കിലും കമ്മീഷൻ ചോദിക്കുന്നതാണ് ചേച്ചിക്ക് നല്ലത് ചേച്ചി ഇത്രയും കഷ്ടപ്പെട്ട് ഈ വണ്ടി അടിച്ചു മാറ്റിക്കൊണ്ട് വന്നേ അതാ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറ്റുവെങ്കിൽ എനിക്ക് കുറച്ച് കാശ് കൊള്ളായിരുന്നു ഓക്കെ താങ്ക്സ് മെക്കാനിക് എന്റെ ജോലി വെച്ചാൽ ഈ വണ്ടി അടിച്ച് മാറ്റിക്കൊണ്ട് ഈ ഷോറൂമിൽ കൊണ്ടുവരിക അത്ര എനിക്ക് എനിക്കറിയാവൂ ഞാൻ എന്തായാലും നമ്മുടെ സിമിയൻ ചേട്ടൻ്റെ അത് ചെന്ന് അമ്പത് ലക്ഷം രൂപ കമ്മീഷൻ ചോദിക്കാം ചിലപ്പോ കിട്ടിയാലോ ചിലപ്പോ ഒരു നാപ്പത് ലക്ഷം അങ്ങനെ തരുവായിരിക്കും എന്തായാലും നീ ഇൻഫർമേഷൻ പറഞ്ഞു ബിഗ് താങ്ക് അതെ ചേച്ചി ഞാൻ നോർമൽ ആയിട്ടുള്ള ഒരു റേറ്റ് ആണ് പറഞ്ഞത് നമ്മളിവിടെ കുറെ വർഷമായിട്ട് കാറൊക്കെ സെയിൽ ചെയ്തതല്ലേ അതുകൊണ്ട് ഒരു മെക്കാനിക് ഒരു രീതിയിൽ ആട് ഞാൻ ഈ റേറ്റ് ഒക്കെ പറഞ്ഞത് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും പക്ഷെ ചേച്ചി എന്തായാലും ഇന്ന് ആ വണ്ടി ഒരു ഒന്നര കോടി വിലയെങ്കിലും മതിപ്പ് വില വരും ആ വണ്ടി നമ്മൾ ഇവിടുന്ന് നമ്മുടെ വർക്ക്ഷോപ്പ് ചെയ്ത് ശരിയാക്കി കൊടുക്കുമ്പോഴത്തേക്കും ഒരു രണ്ടര കോടി എങ്കിലും നമുക്ക് ലാഭം കിട്ടും രണ്ടര കോടിക്ക് നമ്മൾ മറിച്ച് വിറ്റാലും കുറേ ലക്ഷം രൂപ നമുക്ക് ലാഭം കിട്ടും ഞാൻ അതോടാണ് ചേച്ചി എടുത്ത് പറഞ്ഞത് ഒരു കമ്മീഷൻ ഒന്ന് കൂട്ടി ചോദിക്കാൻ അല്ലാതെ ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചല്ല ചേച്ചി എനിക്ക് എന്നാലും ഞാൻ ഈ കാര്യമൊന്നും നമ്മുടെ സീമുണ്ട് പറയുന്നില്ല ഞാൻ എന്തായാലും കമ്മീഷൻ കൂട്ടി കിട്ടുമെന്ന് നോക്കട്ടെ അപ്പൊ ബൈടാ ഞാൻ എന്തായാലും കാശ് കിട്ടണി നിനക്കും കൂടി കുറച്ച് തരാം ഓക്കെ നമ്മടെ സിമിയുടെ അടുത്ത ഇവിടെ നിപ്പുണ്ട് നമുക്ക് ഇവന്റെ എന്തായാലും സംസാരിക്കാം ഹലോ ബ്രോ സുഖാണോ ഹലോ ഹലോ എന്നെ ഓർമ്മയുണ്ടോ ആ ചേച്ചിയാണോ ചേച്ചി എനിക്ക് അറിയാമല്ലോ ചേച്ചി എവിടെയായിരുന്നു ഇത്ര നാള് അത് ബ്രോ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കൊറേ കേസുകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരക്കായിരുന്നു കൊറേ പോലീസ് കേസ് പിന്നെ എല്ലാം എന്റെ തലയിലായി ബ്രോ അങ്ങനെ ഞാൻ ലോസ് ആൻഡോസ് വീടാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴാണ് നമ്മുടെ സിമിയൻ ചേട്ടൻ വിളിച്ചത് ഒരു വർക്ക് ഉണ്ട് ഒരു കാർ അടിച്ച് മാറ്റിക്കൊണ്ട് വരണോന്ന് പറഞ്ഞത് നീ ഇവിടെ സിമിയന്റ് അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണല്ലേ നമ്മുടെ കാർ ഷോറൂമിൽ കാർഷോർ ഞാൻ ഇവിടുത്തെ അസിസ്റ്റന്റ് ആയിട്ട് ഇവിടെ നിൽക്കുകയാണ് അങ്ങനെ എന്താ ഞാൻ ഇവിടെ ഫോൺ കുത്തിതാണ്ട് ഇൻസ്റ്റാഗ്രാം ഒക്കെ ചുമ്മാ നോക്കിക്കൊണ്ടിരിക്കും എന്തായാലും സിമിയൻ ചേട്ടൻ്റെ ചില കാര്യങ്ങളിലൊക്കെ ഞാൻ സഹായിക്കും പിന്നെ കമ്പ്യൂട്ടർ റിലേറ്റഡ് കാര്യങ്ങൾ പിന്നെ ഓൺലൈൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പിന്നെ ടാക്സ് ഇൻഫർമേഷൻ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ പിന്നെ നമ്മുടെ സ്പെയർ പാർട്സ് എടുക്കുന്നതിന്റെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം സഹായിച്ചു കൊടുക്കും നമ്മുടെ സിമിയൻ ചേട്ടനെ ഓക്കെ ബ്രോ ഞാൻ നിന്നെ കണ്ടപ്പോ ഒന്ന് ജസ്റ്റ് മിണ്ടി എന്നേ ഉള്ളൂ നിനക്ക് സുഖം തന്നെ അപ്പൊ ബൈ അപ്പൊ ഈ മെക്കാനിക് പറയുന്നതെന്ന് വെച്ചാൽ സിമിയുടെ അടുത്ത് കമ്മീഷൻ കൂട്ടി ചോദിച്ച് ചിലപ്പം കൂടുതൽ പൈസ തരാൻ ചാൻസ് ഉണ്ടോ പറയുന്നത് അതായത് നമ്മൾ അടിച്ചു മാറ്റി ഈ കാറ് സിമിയോണ്ട് മറിച്ച് വയ്ക്കുമ്പോൾ നല്ല ലാഭമാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിനനുസരിച്ച് റവന്യൂ വേണ്ടേ എന്തായാലും നമുക്ക് സിമിയോന്റെ അടുത്ത് കുറച്ച് കാശ് കൂടുതൽ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം ഞാൻ ചേട്ടൻ പറഞ്ഞ കാറ് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ്ടേ നമ്മുടെ ഷോറൂമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കാറ് കൊണ്ടുവന്നിട്ടുണ്ട് കാറ് ചേട്ടൻ എനിക്ക് തരാന്ന് പറഞ്ഞ കാശൊന്ന് കൂട്ടി തരാൻ പറ്റുമോ ചേട്ടാ എനിക്കൊരു അമ്പത് ലക്ഷം ഡോളറെ തരാൻ പറ്റുമോ മോളെ അത് ഇത്തിരി കൂടുതലല്ലേ എന്തായാലും നീ കൊണ്ടുവന്ന വണ്ടി എന്തായാലും നീ കൊണ്ടുവന്ന വണ്ടി നല്ല കിട്ടില്ല വണ്ടി തന്നെ എന്തായാലും എനിക്ക് കുറച്ച് ലാഭം കിട്ടും ഞാൻ ഞാനിപ്പം നിന്റെ അടുത്ത് ഒളിച്ച് വെക്കുന്നില്ല എന്തായാലും ഞാൻ നിനക്കൊരു ഒരു ലക്ഷം ഡോളർ തരാം അത്രയും പോയേ കൂടുതൽ കാശ് തന്നാൽ എനിക്ക് നഷ്ടമാണ് മോളെ നീ ഒന്ന് ആലോചിച്ചിട്ട് പറ ഓക്കെ ചേട്ടാ നാൽപ്പത് ലക്ഷം ഡോളർ നാൽപ്പത് ലക്ഷം ഡോളർ എന്തായാലും ചേട്ടാ കൊറേ കാശ് കൂട്ടി തന്നല്ലോ എന്തായാലും ഇനിയിപ്പോ ഇതേപോലത്തെ ജോബ് ഒക്കെ ഉണ്ടെങ്കിൽ എന്നെ ചേട്ടൻ വിളിക്കേ ഞാൻ എന്തായാലും തിരിച്ചു വരാം ഞാൻ ലോസ് ലോസാൻജോസ് വിടാൻ വേണ്ടി ഒരുങ്ങി നിന്നതായിരുന്നു എന്തായാലും ഞാൻ എന്റെ വീട്ടിൽ കാടും ഇനി ഇതേപോലെ വല്ല വർക്കും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി അപ്പൊ പോട്ടെ ചേട്ടാ കാശ് എന്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇട്ടാ മതി അപ്പൊ ഇത് നമ്മുടെ സിമിയ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാശ് ഒക്കെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഇട്ടുതരാന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് പോവാം ഗൈസ് നമ്മളെതാണ്ട് സിനിമ ഉണ്ട് പോലീസിന്റെ കയ്യിൽ നിന്ന് ഒരു കിടക്കച്ചി സൂപ്പർ കാർ നമ്മൾ നമ്മളടിച്ചു മാറ്റിയിട്ടുണ്ട് അടിച്ച് മാറ്റി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതാണ് നമ്മുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണ് ഗൈസ് അതി സാഹസികമായിരുന്നു പോലീസുകാരനെ പറഞ്ഞ് പറ്റിച്ച് അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടിയൊക്കെ പറഞ്ഞു വിട്ടിട്ടാണ് ഞാൻ ഈ ആ കാർ അടിച്ച് മാറ്റിയത് ഊഹ് നല്ല രീതിയിൽ തല ഉപയോഗിക്കേണ്ടി വന്നു നല്ല ബുദ്ധിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്ക് ആ പോലീസുകാരനെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ പറ്റിയത് അങ്ങനെ ആ വലിയ കാർ നമ്മൾ അവിടെ നിന്ന് അടിച്ചു മാറ്റിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ജി ടി ഫൈവിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉടനെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ചാനൽ സഭയിൽ ഈ ചാനൽ സബ് ചെയ്യുക